ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അധികം കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ നമ്മുടെ വണ്ടി നമുക്ക് പണി തന്നിട്ടുണ്ട്. നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. വണ്ടി പഞ്ചറായിട്ടോ പിന്നെ എങ്ങനെ റിസപ്ഷന് പോകാൻ വേണ്ടി ആലോചിച്ച് നിന്ന്. അപ്പോൾ മൂത്ത ബ്രദറിനെ വിളിച്ചിട്ട് വണ്ടി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വർക്കിന് പോയിക്കായിരുന്നു ബ്രദർ. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫാസിൽക്കാനെ കൊണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിരിക്കാൻ ഫാസിൽക്ക. അപ്പം എന്തായാലും ഞാൻ നടന്ന് വരാം. ഇവിടെ കുറച്ച് അപ്പുറത്താണ് വീട്. അപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാ അഴിക്കണ? ഈ വണ്ടിയും കൂടി ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ റിസപ്ഷൻ്റെ ഇത് നമ്മൾ ക്യാൻസലാക്കിയിട്ടേ ഉണ്ടാവും. എന്തോ ഒരു ഭാഗ്യത്തിന് വണ്ടി ഇവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ അതാ ഇവിടെ എത്താനായിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തുള്ള വ്ളോഗുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മുടെ ചാനലിൽ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ അവിടെ വണ്ടിയും കൊണ്ട് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ റിസപ്ഷന് പോകാൻ പോകണം. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളും ഇതുപോലത്തെ വ്ളോഗുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. വെക്കേഷന് ലീവായതുകൊണ്ട് തന്നെ ഞാൻ എന്താ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വഴിയെന്ന് വെച്ച് നമ്മുടെ വണ്ടി പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ വീടെത്തിയതാണ്. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫൈഹ കുട്ടീൻ്റെ ഹെയർ ബാൻഡ് താഴെ വീണുപോയി. അപ്പോൾ എന്തായാലും അത് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂടൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്നിട്ട് ഉമ്മാൻ്റെ നാട്. അപ്പോൾ ഉമ്മ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ റിസപ്ഷൻ പാലക്കാട് കല്ലേക്കാടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതവിടെ എത്താനായിട്ടുണ്ട്. ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല വലിയ മണ്ഡപമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതവിടെ എത്തിയിട്ടുണ്ട് മണ്ഡപം. അപ്പോൾ ഉമ്മയും എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കയറാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എൻ്റെ മാമാൻ്റെ മകളും മാമയും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്താ മണ്ഡപത്തിൽ പോവുകയാണ്. പാപ്പി ഉമ്മയും ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പം അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇതൊക്കെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ അതാ നേരെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണും. കുറച്ച് നേരം ശേഷം ഫുഡ് കഴിക്കുന്നത് കുഴിക്കുന്നുണ്ടോ. ഫുഡ് കഴിക്കുന്നത് ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ബൊഫേ ആണ് കേട്ടോണ്ടായിരുന്നത്. പലതരം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പത്തിരി, പൊറാട്ട, ഫ്രൈഡ് റൈസ്, ബിരിയാണി, ദോശ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടിട്ട് മടുത്തു. പിന്നെ നമുക്ക് വിശപ്പൊക്കെ ചത്തുപോയി എന്ന് വന്നാൽ മതിയല്ലോ. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു.
എല്ലാം കണ്ടിട്ട് മതിയായിരിക്കുന്നു. പിന്നെ ഇരിക്കാനും സ്ഥലമോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിന്നിട്ട് തന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സ്ഥലമൊക്കെ കിട്ടിയത്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാ കൈ കഴുകാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൈ കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും ഫറുക്കുട്ടി കേക്ക് ഐസ്ക്രീം പിടിക്കാൻ പോയി. ഐസ്ക്രീമിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കിട്ടാൻ കുറേ നേരമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ. അപ്പോൾ ഫറുക്കുട്ടിയാണ് ഇവിടെ നല്ല മുതലാക്കിയത്. അവന് നിറയെ ഐസ്ക്രീമും അതുപോലെ തന്നെ ഗ്രീൻ ടീ വെറൈറ്റി ആയിട്ടുള്ള ടീകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പോപ്കോണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഫറു. അവനക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് അവൻ നല്ലതുപോലെ മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. അത് താഴെ ഭയങ്കര തിരക്കാണ് കേട്ടോ പോപ്കോണിൻ്റെ അവിടെയൊക്കെ. പിന്നെ ഫറുക്കുട്ടിക്ക് പൈനാപ്പിളിൻ്റെ ടീ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അവിടെ വന്നിട്ട് ഇനി അതും കൂടി കുടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.